സുഹൃത്തുക്കളെ, നമ്മൾ കശ്മീരിലാണ്. ഇന്ന് ഒക്ടോബർ 9-ാം തീയതി, സമയം 7:30. ഒക്ടോബറിനെ രാജിക്കാ ഡേറ്റ് പോരാ. അപ്പോൾ അത്യാവശ്യം നല്ലോണം ടയർഡായിട്ടുണ്ട്. കാരണം 40 ദിവസത്തിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ട്രാവൽ. പിന്നെ കശ്മീരിലുള്ള ഇന്ന് സ്നോഫാൾ ഉണ്ടായിരുന്നു, ചെറിയ തൊണ്ടവേദന സാധനങ്ങളൊക്കെ. ഇനി കുറച്ച് റെസ്റ്റാണ് എന്ന് വിചാരിക്കും. പക്ഷെ അപ്പോൾ തന്നെ ആരെങ്കിലും ഒരുപോലെ കൂടെ ഇട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഹോട്ടലിലാണ്. നമ്മൾ ബൈ ആൻഡ് ഡ്രൈവറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ്. നമ്മൾ ഡോക്ടർ അൻവറിൻ്റെ പേരിൽ ബ്രെഡ് കഴിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ രണ്ടുപേരും ഇവിടെ വരുന്നുണ്ട്. അലിക്ക നിസാർക്ക, കണ്ണൂർ ഫാമിലി, നമ്മുടെ നസീർ കാവൈ കണ്ണൂർ. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മള് വണ്ടി ഇവിടെ ഉണ്ട്. അവിടെ തിരിച്ചു പോലെ ഓക്കെ അല്ലേ? അവിടെ ഇരിക്കി. കാശ്മീർ ട്രിപ്പ് എങ്ങനെയാണു? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നിനക്ക് ഈ കുട്ടിക്ക് എന്ത് പറ്റി? വേണ്ട, ബ്ലോഗിൽ പറയില്ല. അതോളം ആൾക്കാർക്ക് അറിയാവോളാണ് നമ്മളെ ചെക്കന് താജ്മഹൽ കേട്ടാതെ, ഷാജഹാനെ താജ്മഹൽ കേട്ടാതെ മുംതാസ് കയറി. ഏയ് അലിക്ക, മറിഞ്ഞിരിക്കല്ലേ ബ്ലോഗ്. ഏയ്മാ, ഹലോ, ഇതൊക്കെ ഉള്ളു ഓർക്കണ്ടാവ് കേട്ടോ. അങ്ങനെ നമ്മള് കശ്മീരിനോട് വിട പറഞ്ഞിട്ട് നമ്മള് നേരെ പോവാണ് ജമ്മു തവിയിലേക്ക്. ഓക്കെ, നമ്മൾ കശ്മീരിൽ NH-44 കയറുന്ന സമയത്ത്, ശ്രീനഗർ ജമ്മു ഹൈവേ ആണ് NH-44, അതിലൂടെ കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റും. ഇതെന്താറിയോ? ഇതാണ് എമർജൻസി റൺവേ. യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് അത്യാഹിതമായിട്ട് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യേണ്ട സമയം വരികയാണെങ്കിൽ, പ്രത്യേകമായിട്ട് ഒരു യുദ്ധ ഭൂമി ആ ഒരു സമയത്തൊക്കെ എമർജൻസി ലാൻഡിങ്ങുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതേപോലെ ഇത് ഒരുപാട് നീണ്ടു കിടക്കുന്ന പാടങ്ങളാണ്. നമ്മളെ അവാബും ഇവിടെ ഉണ്ട്. അവാബും നമ്മളെ പാത്തമ്മയും ഇവിടെ ഉണ്ട്. പാത്തമ്മ കളിക്കണ്. ഇവർ കണ്ണൂർക്കാരാണ്ടോ രണ്ട് ഫാമിലി. ഇതൊക്കെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആളുകളാണ്. ഇത് നമ്മളെ കൊല്ലംകാരൻ കടക്കൽ ചന്ദ്രനല്ല, കടക്കൽ നസീർക്ക. ഇത് നസീർക്കാൻ്റെ മോള്, അന്നു മോള്. അതേപോലെ തന്നെ നസീർക്കാൻ്റെ വൈഫ് സൗമിത്ത. അതേപോലെ തന്നെ എല്ലാവരും ഉണ്ട്. എന്തൊക്കെ ക്ലിവർത്തിയോ? അതേപോലെ ബാക്കിൽ അഫ്നാസ്ക വൈഫ് അഫ്നാസ്ക. അതേപോലെ തന്നെ നെഹ്ല. നെഹ്ല ഇവിടെ കിടക്കുകയാണ്. നെഹ്ല പ്രഗ്നൻ്റ് ആണ്. സംഭവം നെഹ്ലാക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പ് ഉണ്ടാക്കുന്നത്. നെഹ്ലയാണ് ഇതിൽ ആദ്യം ബുക്ക് ചെയ്യുന്നത്, പിന്നെയാണ് വേറെ ആൾക്കാർ ബുക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ സമീർക്ക ആൻഡ് ആബിദ്ക്ക. പിന്നെ ബാക്കിൽ നമ്മളെ അലിക്ക, നിസാർക്ക, പിന്നെ നമ്മളെ നബീൽക്ക, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ അതാ അവിടുന്ന് നമ്മളെ ഇഷാനത്ത ഡോക്ടർമാരാണ് ടോളി. ഡോക്ടർ ഇഷാന്ത് കയ്യാട്ടി, നൈസ് കയ്യാട്ടി. ഇതാണ് നമ്മളെ രജിത്തേട്ടൻ. പിന്നെ നമ്മൾ ഡോക്ടർ നമ്മുടെ ഡ്രൈവർ ആക്കിയുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഉള്ള പെട്രോൾ അടിച്ച് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പോവും. ഓക്കെ, പെട്രോൾ അടിച്ചു. ആ സമയത്ത് നമ്മൾ ഫോൺ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ്. മുന്നിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഇഷ്ടം പോലെ ഇപ്പോൾ കൊയ്ത്തിൻ്റെ ടൈമാണ്. അതായത് ഫുള്ള് കൃഷി ഇങ്ങനെ കൊയ്യണ ടൈമാണ്. എവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ആപ്പിളിൻ്റെ കൃഷിയാണ്. പിന്നെ ആപ്പിളിൻ്റെ വിലയെടുപ്പ്, ആപ്പിളിൻ്റെ കച്ചവടം, അതൊക്കെ ഇതൊക്കെ നമ്മളെപ്പോലെ പോകുന്ന ആളുകളാണ്. നമ്മളെ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അർബാനിയ. അർബാനിയാണ് നമ്മളെ വണ്ടി. ഓക്കെ, സംഭവം നൈസാണ്. പിന്നെ ചെറിയൊരു ചൂട് ഇപ്പോഴല്ല, നമ്മൾ ജമ്മു സൈഡൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ നല്ല തണുപ്പാണ്. നമ്മൾ കശ്മീരിൽ നിന്ന് പോരുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോൾഡ് അടിച്ചിട്ടുണ്ടെല്ലാവർക്കും. അപ്പോൾ ചെറിയൊരു ചുമയും ചെറിയൊരു തൊണ്ടവേദന, ജലദോഷം, സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ കശ്മീരിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുളികകൾ, മരുന്നുകളൊക്കെ നിങ്ങളെ കയ്യിൽ വെക്കുക. അതൊരു നമ്മളിപ്പോൾ യാത്ര പോവുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട തലവേദനക്ക്, വയറുവേദനക്ക്,
തൊണ്ടവേദന പെയിൻ കില്ലേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെപ്പോഴും കയ്യിൽ വെക്കണം. പോലീസ്മാരോടുണ്ട്, അപ്പോൾ നമ്മൾ കഥ പറയണം. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കണ്ടില്ലേ നാഷണി ചെന്നൈ ടണൽ, പിന്നെ കാസിഗുണ്ട് ടണൽ, ബനിഹാൽ കാസിഗുണ്ട് ടണൽ. ഇപ്പം നമ്മൾ ഏതാണ്, കശ്മീരിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുമ്പോൾ ആദ്യമുള്ള ടണൽ ഏതാ, കാസിഗുണ്ട് ടണലാണ്, ബനിഹാൽ കാസിഗുണ്ട് ടണൽ, ആ ടണലാണിത്. ഇത് 8.45 kilometers ആണ്. ജമ്മു സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അപ്പോൾ ആദ്യത്തെ ടണൽ നാഷ്രി ചെന്നലി ടണൽ, അല്ലെങ്കിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷ്രി ചെന്നലി ടണൽ, അതാണ് കേട്ടോ. ജമ്മു ആൻഡ് കശ്മീരിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ടണലുകളാണ്. ഇനി ഇതിൻ്റെയും മേലെ 16 kilometers ടണൽ വരുന്നുണ്ട്, സോജില പാസുമായി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത്, അതായത് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആൾ കുടുങ്ങി കഴിഞ്ഞാൽ പെടൂലേ. അപ്പോൾ ബ്ലോക്കുള്ള സമയങ്ങളിൽ ഈ രണ്ട് ടണലിൻ്റെ ഉള്ളിലും ആളുകൾ കുടുങ്ങാത്ത രൂപത്തിലാണ്. അതായത് വണ്ടികൾ ആ ഒരു സമയത്ത് അവിടെ ഫ്രീ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ബ്ലോക്കാണ്. നമ്മളിങ്ങനെ പോവാണ്, ചെറിയൊരു പാട്ടൊക്കെ വെച്ചിരിക്കുന്നു വണ്ടിയിൽ, എല്ലാവരും ഇങ്ങനെ ഡ്രൈവറും തുള്ളിട്ട് ഞാനും തുള്ളിട്ട് നമ്മളെല്ലാവരും തുള്ളിട്ട്. അന്നുമോളും ഇവിടെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നുണ്ട്, ബാക്കി കുറേ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. കശ്മീരിൻ്റെ അതായത് ഈ ഒരു റോഡുണ്ടല്ലോ, ഇത് ഭയങ്കര നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ബ്യൂട്ടിയാണ്, അറ്റ് എ ടൈം നല്ല ഡേഞ്ചറും ആണ്. പക്ഷേ പോകുന്നതിനിടയിലുള്ള ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് യാത്രകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ പോകുന്ന കൂട്ടാണ്. ഫിലോസഫി പറയുമ്പോൾ ഇപ്പോൾ കണ്ട ഈ കല്ലുകളുണ്ടല്ലോ, ഇരുമ്പിൻ്റെ വെടികളുണ്ടല്ലോ ഇപ്പോൾ ഈ സൈഡിൽ കണ്ടേ, അതെന്തിനറിയോ, ഈ പാറകൾ വരുന്ന സമയത്ത് തടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പോൾ അതിൽ കുറച്ച് പെണ്ണുകൾ പാസ് ചെയ്തില്ലേ, ആ പെണ്ണിനെ ആണിനെയും നമ്മൾ കുറേ മുന്നേ ഓവർടേക്ക് ചെയ്ത് പോകണം. പക്ഷെ ഓരിപ്പോൾ നമ്മൾ മുന്നിലെത്തി, എങ്ങനെയറിയോ, അതായത് ഈ രണ്ട് മലവില് കവർ ചെയ്താണ്ട് മുന്നിൽ വന്നു. അതാണ് അത് വെയിലത്ത് എന്താണ് വെയിൽ സൂര്യ വെയിലത്ത് വറുത്തത് അങ്ങനത്തെ ഒരു സാധനമുണ്ടല്ലോ, തീര് വറുത്തത് വെയിലത്ത് പാടൂല. അങ്ങനെ എന്തായാലും എവിടെ വറുത്തായാലും നമ്മളിപ്പോൾ കുടുങ്ങി സുഹൃത്തുക്കളെ, അജാന ബ്ലോക്ക്. ഏകദേശം നമ്മൾ വന്നിട്ട് 10-20 minutes 20 minutes 1.5 hours അടുത്തായി. നമ്മളിപ്പോൾ കയ്യിപ്പോൾ കയ്യും കരുതി. ഇവിടുത്തെ ഓരോ വീടുകളൊക്കെ ഇതൊക്കെ എത്ര ചെറുതായിട്ടാണ് കാണുന്നത്, അത്ര മലൻ്റെ മുകളിലാണ്. തൽക്കാലം നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ടോ. ഏകദേശം നല്ലൊരു 1.5 hours അടുത്തായി നമ്മളിതേപോലെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറേ ആളുകളുണ്ട്, പല ജാതി പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മലയാളീസാണ്, എവിടെ നിന്നൊക്കെയോ വന്ന് കശ്മീർ കാണാൻ വന്ന ആളുകളാണ്. മലയാളികളുണ്ട്, തമിഴന്മാരുണ്ട്, ഗുജറാത്തി, മറാത്തി, ഒഡീഷക്കാർ, നോർത്ത് ഈസ്റ്റുകാർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ ആർമിക്കാരുടെ അടുത്ത് നമ്മൾ വന്നാട്ടോ, ആർമിക്കാരുടെ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ നല്ല ചൂടും ഉണ്ട്, അപ്പോൾ നൈസായിട്ട് ഇവരെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആർമിക്കാർ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ അയക്കലില്ല. നമ്മൾ രണ്ട് സുഹൃത്തുക്കളിവിടെ ഉണ്ട്, ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചാൽ കേട്ടോ ഓരോന്ന്. അതായത് ഭയങ്കര വലിയ ഒരു എത്രത്തോളം വലിയ ബ്ലോക്ക് ചെയ്യാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മൾ 96 hours ഇത് ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക, ലേഡീസൊക്കെ വാഷ്റൂം പോകുമ്പോഴേ. അപ്പോൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫുഡ് സംഭവങ്ങളൊക്കെ കയ്യിൽ വെക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹോട്ടലുകളൊന്നും നമുക്ക് വിചാരിച്ച സമയത്ത് കിട്ടില്ല. പിന്നെ വാഷ്റൂമും ഇപ്പോൾ പോലീസുമാർ ഇടപെടകി, പട്ടാളക്കാർ ഇടപെടലിൽ തുടങ്ങി. അയാൾ ക്യാമറ എടുക്കാൻ അയച്ചില്ല, എന്തോ വർത്തമാനം പറഞ്ഞപ്പോൾ ഇതിന് ക്യാമറ ഓഫാക്കി. അവർ വന്നു ബ്ലോക്ക്, അതായത് എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് അല്ല ഡ്രൈവിങ്, ടോട്ടലി നോർത്ത് ഇന്ത്യ വളരെ വളരെ വൾഗറാണ്. നമ്മൾ നാടകം എത്ര ഭാഗ്യമോ ഇതുണ്ടോ, ഇത് നമ്മൾ സൂം ചെയ്തിട്ടാണ് ഇത് കണ്ടോ, ഇത് എവിടെ നിൽക്കണമായിക്കോട്ടോ, അത്ര ചെറിയതായിട്ട് നമുക്ക് കാണാം, സൂം ചെയ്തതാണ്. പോലീസ് പട്ടാളക്കാരവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലോ, ഡ്രൈവിങ് എന്നുള്ള സാധനം എല്ലാം കൊണ്ടും നമ്മളെ നാടനെയാണ് ഭയങ്കര സംഭവം. നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ബോറാണ് അറിയും, ആളുകളുടെ ബിഹേവിങ്ങും എല്ലാം. 10 o'clock തുടങ്ങിയത് ആ ബ്ലോക്ക്, ബ്ലോക്ക് നോക്കി ആകെ ബ്ലോക്ക്, കയ്യിലൊരു ആപ്പിൾ കൊണ്ട് ഇങ്ങനെ നടക്കണം. വണ്ടി ഇഷ്ടംപോലെ വണ്ടികൾ, നമ്മളെ വണ്ടിയിൽ രണ്ടാൾക്കാർ ഇവിടെ ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഓരോ തിരഞ്ഞിറങ്ങിയതാണ്,
ഒരു ബ്ലോക്ക് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇങ്ങനെ മണ്ണിടിച്ച് തുടങ്ങും. ഇങ്ങനെയാണ് പിന്നെ ഒന്നായിട്ട് അടി. അതായത് അങ്ങനത്തെ ഏരിയകളാണ്. അപ്പൊ വണ്ടികൾ നീങ്ങി തുടങ്ങി. നമ്മൾ ആൾക്കാരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ബ്ലോക്കിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ രാത്രിക്ക് നമ്മളൊരു കൗതുകത്തിൽ ഇറങ്ങിപ്പോവും. പിന്നെ ആദ്യമൊക്കെ ഫോണൊന്നും കൂടെ വർക്ക് ചെയ്യൂല, നമ്മളെ സിം കാർഡ് ഒന്നും വർക്ക് ചെയ്യൂലല്ലോ. പോസ്റ്റ്പെയ്ഡ് സിം ഉണ്ടെങ്കിൽ തിരക്കറില്ല. അപ്പൊ ആ ബുദ്ധിമുട്ടോ സൂക്ഷിക്കണോ. ഒന്ന് രണ്ട് കിലോമീറ്റർ പോകാൻ നടന്നു. പക്ഷേ ഇടയ്ക്ക് വണ്ടി പോവും, ഇടയ്ക്ക് നിൽക്കും. നമ്മൾ ആൾക്കാരെ അവിടെ നിൽക്കണ്ട, രണ്ടാൾക്കാരെ കൊണ്ട് ചെയ്യാം. നമ്മളെ തിരൂർക്കാര് ഒരു ബ്ലോക്ക് കാണാൻ വേണ്ടി വന്ന കാരണം. പക്ഷെ ബ്ലോക്കിൻ്റെ അത് നീരൊക്കെ പട്ടാൾക്കാരുണ്ട്. നമ്മള് വെള്ളം വാങ്ങി. നമ്മളെ വണ്ടി ഇവിടെ വരുന്നുണ്ട്. നേരെ എനിക്ക് കയറൂടാ. നോക്കി പോയി. ഓന്റെ മോനെ വണ്ടി ഇവിടെ ഇറങ്ങുന്നില്ല. കൊറേ അവിടെയാണ് എല്ലാം കൊഴിഞ്ഞു നിൽക്കണം. ഫാറൂഖ് അബ്ദുള്ള അദ്ദേഹം ജയിച്ചതുകൊണ്ട് അനുയായികൾ പല രീതിയിൽ കൊടികളും മുറ്റു പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള ഭയങ്കര അറാത്ത പരിപാടികളല്ല കേട്ടോ. ശാന്തമായിട്ട് ഒരുപാട് നമ്മൾ ആളുകൾ ആവേശ പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മളെ നാട്ടിലത്തെ പോലെ അങ്ങനത്തെ അറാത്ത പരിപാടികളില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളാടെ എവിടെയും മതം തലീക്കേറിയൊക്കെ കണക്കാണല്ലേ. നമ്മളെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കയറുകയാണ്. വെള്ളക്കുപ്പി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ നൈസായിട്ടുള്ള അടിപൊളി വ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ടണലുകൾ, ഇതൊക്കെ ചെറിയ ടണലാണ്. ഇതിൻ്റെ അടുത്ത് ഇപ്പുറത്ത് കണ്ടോ കഴുതക്കുട്ടെ. കഴുതയാണ് കുതിരയാണ് ഈ വരുന്നത്. ആ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ സ്ത്രീയും പുരുഷനും അവരെത്ര സ്പീഡിലാണ് പോകുന്നത്. അത്ര പവർഫുൾ ആട്ടോ കുതിരനെയും കഴുതനെയൊക്കെയാണ് കൊണ്ടുപോണത്. പവറാണ്, ഓരോ ടോപ്പ് പവറാണ്. ശരിക്കും ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, കാണാൻ നല്ല രസമാണ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്തൊക്കെ അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അല്ലേ. ഈ പെൺകുട്ടികളൊക്കെ
പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അപ്പോഴും ഈ പണി എടുക്കേണ്ടി വരും. എന്തപ്പോൾ ചെയ്യുക, നോക്കി വലത്തെ ഭാഗത്ത് നോക്കി ഫുള്ള് ബ്ലോക്ക്, ഇടത്തെ ഭാഗത്ത് നോക്കൂ ഫുള്ള് ആട്ടിടേമാർ ഷെഫേർഡ്സ്. അതിൻ്റെ ഇടയിലൂടെ അർബാനയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോഴിതൊരു ശീലമാണ്, വ്ളോഗ് പറയുന്നതിൻ്റെ ഈ പിരാന്താവും. അങ്ങനെ നമ്മൾ വാക്കവിമാരുടെ പോലെ പ്രാർത്ഥന ഇതയും പ്രസംഗം. ഇത് ജമ്മു സൈഡിലെത്തിയിട്ടുമ്പോൾ നമ്മൾ കുറേ പോയി, കുറച്ച് വീട് ഒന്നും കട്ടായതു. നമുക്കിനി ഇവിടുന്ന് പട്നി ടോപ്പിക്ക് 40 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ഒരു ബ്ലോക്കുണ്ട്. ഇവിടെ ആയിഷയും അതേപോലെ തന്നെ ലക്ഷ്യ ആയിഷല്ല, രണ്ട് ഹോട്ടലുണ്ട്. അവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ്, അപ്പുറത്ത് ലക്ഷ്മി ഇപ്പുറത്ത് ഉസ്മാനും. അപ്പോൾ തൽക്കാലം നമ്മൾ ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അറിഞ്ഞതാണ്. ആപ്പിളുണ്ട് ഇവിടെ. ആപ്പിൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അതായത് കുറേ കിലോ ആക്കി എടുക്കുന്ന ആപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നല്ലത് മാത്രമേ മേലെ വെക്കും, ചീഞ്ഞ കടിയിലൊക്കെ നോക്കുക. ഇപ്പോൾ നമ്മൾ മാഗിയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. ആബിദും സഫ്രിയും അതുപോലെ അഫ്നാസും നെഹ്ലയും സമീറും ഷാനയും അതേപോലെ ഡോക്ടറും അതായത് നബീൽ ഡോക്ടറും ഇഷാന ഡോക്ടറും, പിന്നെ നമ്മുടെ കൊല്ലം ഫാമിലി ഇവിടെ ഉണ്ട്. രതീഷ് ഏട്ടനുണ്ട്, രഞ്ജിത്തേട്ടനുണ്ട്, അതേപോലെ നമ്മുടെ നസീർക്കും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോകാൻ വേണ്ടിക്കാണ്. അപ്പോൾ നേരെ ഇങ്ങനെ പോകുന്ന ഇടയ്ക്കുള്ള ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മാഗി ഓർഡർ ചെയ്തു. മാഗിയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. മാഗി കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇത് യാത്രയിൽ, കാരണം ബാക്കിയൊന്നും നമുക്ക് വിശ്വസിക്കുന്ന രൂപത്തിൽ കഴിച്ചോളാൻ പറ്റിക്കോളുന്നില്ല. ഇതാകുമ്പോൾ പാക്കറ്റ് വെള്ളം മാത്രം നോക്കി മീനുണ്ടാക്കുന്ന സ്ഥലം. ഓരോ സാധനങ്ങൾ ഓരോരുത്തർ എടുത്തിറങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അർബാനി അവിടെ ഉണ്ട്. അർബാനി ഒന്ന് ഓട്ടി സെറ്റാക്കണം. ഇയാളെന്തോ മാഗി നല്ല രസമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. എഴുതേട്ടാ എന്താ അവസ്ഥ, സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ നസീർക്ക സെറ്റല്ലേ? സെറ്റ്. ഓക്കെ, നസീർക്കാൻ്റെ പ്രിയതമ്മ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ആക്കിബ് ബായ്. ആക്കിബ് ബായ്, ഏയ് ഏ ബായ്, എവിടെ ഏതോ ലോകത്താണ്. നിങ്ങളെ സുഹൃത്തുക്കളെ മാഗി റെഡിയായി. മാഗി ഇനി കഴിക്കണം. മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള മാഗി കഴിക്കാൻ എല്ലാവർക്കും ദൈവം തമ്പുരാൻ അനുഗ്രഹം കൊടുക്കട്ടെ. സമൂഹത്തിൻ്റെ ഒരുപാട് നാനാഭാഗങ്ങളിൽ വിദ്യാഭ്യാസം എന്താ പറയുക, സാമ്പത്തികമായിട്ടില്ലാത്തൊരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നല്ലതായത് കൊടുക്കട്ടെ. തൽക്കാലം ഞങ്ങൾ മാഗി തിന്നാൻ വേണ്ടി പോവുകയാണ്. ആക്കി ബായ്, കഴിക്കൂ കഴിക്കൂ, കാവോ കാവോ എന്ന് പറഞ്ഞു. ഏ ബായ് കേസേ ടീക്കെ ബടിയ പോല. സത്യം പറഞ്ഞാൽ വിശപ്പിൻ്റെ ഊക്കൊണ്ട് അറിയില്ല, അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ പൊതുവെ മാഗി വെള്ളം കുറച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുകി വെച്ച് കഴിഞ്ഞാൽ നല്ല രസം. ചൂട് ഇളം ചൂടിൽ കഴിക്കണം, നല്ലൊരു കട്ടൻ ചായ. കുറച്ചതിന് ആ മാഗിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് നാരങ്ങനീര് ഇട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയാണിത്. നമ്മളെ വണ്ടി നൈസായിട്ട് പുതിയ ഡ്രൈവറൊന്നും മാറി. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി, ഇതാണ് അർബാനിയ ഫോർസ അർബാനിയ. വേറെ ആർക്കെയോ നമ്മളെ വണ്ടിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ശരിയായി തരാം, ഇപ്പം ശരിയായി തരാറല്ലേ പപ്പു. പപ്പു അല്ല നമുക്ക് വരുന്ന. അപ്പം അങ്ങനെ സമ്പന്നേക്കാണ് വണ്ടി ഓട്ടാണ് അർബാനിയ ഫോർസ അർബാനിയ. ജമ്മു ശ്രീനഗർ ഹൈവേ NH 44 നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ ജമ്മുവിൽ എത്തിയിട്ടോ ഇനി നമ്മൾ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോവും. ലഗേജൊക്കെ എന്നിട്ട് നേരെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യാം.
തിരക്ക് നോക്കി, പെരും തിരക്ക്. ജമ്മുതവി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ മുഖമൊക്കെ അത്യാവശ്യം നല്ലോണം വെള്ളമടിച്ചിട്ടുണ്ട്, അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ക്രീം സംഭവങ്ങൾ കയ്യിലേക്ക് വെക്കുക കേട്ടോ. കാശ്മീരിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നോർത്തിൽ ഈ വിൻ്ററായാലും സമ്മറായാലും ഒക്കെ ബാധിക്കും, കാരണം നമ്മൾ 30 ജീവിക്കുന്ന ആൾക്കാരല്ലേ. ജമ്മുതവി റെയിൽവേ സ്റ്റേഷനാണത്, അതായത് എത്രയോ കോടികൾ ബിസിനസ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പി സായിനാഥിൻ്റെ പുസ്തകമുണ്ട്, എവ്രി വൺ ലവ്സ് എ ഗുഡ് റോട്ട് പറഞ്ഞ 1996-ലോ 1994-ലോ പുസ്തകമാണ്. അതിൽ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സംഭവമുണ്ട്, അതൊക്കെ ഇന്നും അത്രമേൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയി 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 വണ്ടി എടുത്ത് ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയാലോ പഞ്ചാബിലെത്തി. അതിനിടയിൽ കുറേ വീഡിയോ നമ്മൾ കട്ട് ചെയ്തു, എന്നാൽ അത് നമ്മൾ കുറച്ച് ബിസിയായി. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ വന്നു, നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, പഞ്ചാബ് അമൃത്സർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകണമെന്നറിയോ, നമ്മൾ ലഗേജുകളൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ ടെമ്പോ ട്രാവലറിൽ കയറുന്നു. എന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ലോക്കൽ സിസ്റ്റം പോലെ ഉണ്ടാവും. നമ്മൾ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റ മുട്ടിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ മുറിയറിവുമുണ്ട്, ഇവരുടെ ബിഹേവിയറും ഉണ്ട്. നമ്മൾ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മളും ഫാമിലി ആയിട്ട് പോകണമല്ലോ, നമ്മുടെ കൂടെ വരുന്ന പല ആളുകൾ പല സാമ്പത്തിക സ്ഥിതി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബിഹേവിങ് അത് വേണോ ഇത് വേണോ വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കും നമ്മളെ. അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും, കാശ്മീരിലായാലും ഡൽഹി ആയാലും പഞ്ചാബ് ആയാലും ആഗ്രയിലും ഒക്കെ. പക്ഷേ കമ്പാരിറ്റീവ്ലി കാശ്മീരാണ് കൂടുതൽ ആ ഒരു കാര്യത്തിന്, നമ്മളൊരു കാര്യത്തിന് വേണ്ട പറഞ്ഞാലും പിന്നാലെ വരും. പിന്നെ ഡൽഹിയിലെ മാർക്കറ്റുകളും ഓക്കെ. കാശ്മീർ ലോക്കൽസ് വളരെ മോശം കേട്ടോ ചില ഏരിയകളിലൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അമൃത്സറിലെത്തി. ഇനി നമ്മൾ നേരെ ഇങ്ങനെ രാവിലെ 1 മണിക്കോ അപ്പോൾ തൽക്കാലം നമ്മൾ ലഗേജുകളൊക്കെ ഇങ്ങനെ വണ്ടി കിട്ടൂ. ഇനി നമ്മൾ നേരെ ഒന്ന് പോകണം ബാക്കി അടുത്ത വീഡിയോ.